അള്ളാഹുവിൻ്റെ കിതാബുകളിലുള്ള വിശ്വാസം ഇൻഷാല്ല അതാണ് ഇന്ന് നമ്മൾ തുടങ്ങുന്നത് അള്ളാഹുവിൽ നിന്ന് അവതീർണമായ കിതാബുകൾ പല കാലഘട്ടങ്ങളിൽ പല റസൂലുമാർക്കായി അവതരിപ്പിക്കപ്പെട്ട കിതാബുകൾ ആ കിതാബുകളിൽ മുഖ്മിനുകൾ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് കിതാബുകളിലുള്ള വിശ്വാസത്തിന് ഇസ്ലാമിലുള്ള സ്ഥാനം എന്താണ് തുടങ്ങിയ ചർച്ചകളാണ് പ്രധാനമായി നമ്മെ സംബന്ധിച്ചിടത്തോളം അന്തിമ നാൾ വരേക്കും നിലനിൽക്കുന്നതും എല്ലാവരും പിന്തുടരപ്പെടേണ്ടതുമായ കിതാബ് അൽ ഖുർആാനാണ് അതുകൊണ്ട് ഖുർആനെ സംബന്ധിച്ച് പ്രത്യേകമായി നമ്മൾ വിശ്വസിക്കേണ്ടത് എപ്രകാരത്തിലാണ് തുടങ്ങിയ ചർച്ചകളാണ് ഈ അദ്ധ്യായത്തിലുള്ളത് അതിൻ്റെ ആമുഖം തംഹീദ് ആദ്യത്തെ ചർച്ച വാഹീൻ്റെ നിർവചനമാണ് താരിഫുൽ വാഹി ഭാഷാപരമായും ഷറാഹിയായിട്ടും ദീനിൽ വഹി എന്ന് പറഞ്ഞാൽ എന്താണ് അറബി ഭാഷയിൽ വഹി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ദീനിൽ വഹി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇതാണ് നമ്മുടെ ആദ്യത്തെ ചർച്ച അ താരിഫുൽവി ഭാഷാപരമായ നിർവചനം അൽ വഹീഫിൽ ഹ ഭാഷയിൽ വഹി എന്ന് പറഞ്ഞാൽ ഊഹുഅൽ ഇളലാമുസ്സരി ഉൽ ഹഫിയെ ഗോപ്യമായ വേഗതയുള്ള വിവരമറിയിക്കൽ എന്നാണ് ഏഴലാം എന്ന് പറഞ്ഞ വിവരം അറിയിക്കുക ശരീരം ഏറ്റവും വേഗത്തിൽ ഒരു വിവരം ഏറ്റവും വേഗത്തിൽ മറ്റൊരാൾക്ക് അറിയിച്ചു കൊടുക്കുക അൽ ഹഫീ എന്ന് പറഞ്ഞാൽ പിന്നെ ഗോപ്യമായ അതായത് ആ വിവരം എങ്ങനെയാണ് അറിയുന്നത് എന്ന് നമുക്ക് നിർവചിക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ നിഗൂഢമായ രീതിയിൽ അതിവേഗതയിൽ ഒരു വിവരം അറിയിക്കുന്നതിന് അപ്പോൾ അള്ളാഹുവിൻ്റെ അരികിൽ നിന്നുള്ള വിവരം അത് ജബ്രീൽ അലൈഹി സ്വലാം മുഖേന ഏറ്റവും വേഗത്തിൽ അമ്പിയാക്കളിലേക്ക് അത് എത്തിക്കുന്നു എന്നുള്ളതാണ് ഷറയിലേക്ക് പോകുമ്പോൾ അതിൻ്റെ അർത്ഥം അപ്പോൾ ഭാഷയിൽ വേഗത്തിൽ ഒരു വിവരമറിയിക്കുക അതാണ് എഴലാം അൽ എഴലാമുസ് സരിയ ഉൽ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് വയ്യുത്തലക്കുൽ വഹയു അല ഈ വിവരമറിയിക്കാനുള്ള രീതി പലതരത്തിലാണ് വിവരമറിയിക്കാൻ വേണ്ടി അത് ഏതൊക്കെ തരത്തിലാണ് വാഹു ഉപയോഗിക്കപ്പെടാറുള്ളത് അൽ ഇഷാറ അലൽ ഇഷാറത്തി വൽ കിതാബത്തി വൽ റിസാലത്തി വൽ ഇൽഹാം നാല് കാര്യങ്ങളാണ് ഒരു വിവരം വേഗത്തിൽ അറിയിക്കാൻ ഉപയോഗിക്കുക പെട്ടെന്ന് അറിയിക്കുമ്പോഴേക്കുന്നതിനാളൊന്ന് ഇഷാറ സൂചന അറിയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന രീതിയാണ് ആംഗ്യം രണ്ടാമത്തേതുപോലെ കിതാബത്ത് എഴുത്ത് എഴുതി അറിയിക്കുക മൂന്നാമത്തേതു വരിസാലത്ത് കത്തയക്കുക മെസ്സേജുകൾ അയക്കുക ദൂതനെ അയക്കുക ഒരു റസൂലിനെ പറഞ്ഞയച്ചിട്ട് ഒരാളെ പറഞ്ഞയച്ചിട്ട് വിവരം അറിയിക്കുക അതാണ് റിസാലത്ത് ഇൽഹാം എന്ന് പറഞ്ഞാൽ ഒരാളുടെ മനസ്സിൽ തോന്നലുണ്ടാക്കുക അപ്പോൾ സൂചന കാണിക്കുക എഴുതുക ദൂതനെ അയക്കുക തോന്നലുണ്ടാക്കുക എന്നൊക്കെയാണ് വാഹ എന്നതിൻ്റെ വ്യത്യസ്തമായ വ്യവഹാരങ്ങൾ കുല്ലുമ അൽ കൈത്തഹു അല ഖൈരിക്ക അലിമഹു ഫഹു വാഹി കൈഫാന വഹു അല എഹ് തസുബിലംബിയ വലാബി കൗനിഹി മിനെന്തില്ല അതായത് നിങ്ങളിൽ നിന്ന് മറ്റൊരാൾക്ക് ഒരു കാര്യം ഗ്രഹിക്കാൻ വേണ്ടി നിങ്ങൾ അഭിമുഖീകരിക്കുന്ന സന്ദർഭങ്ങളെല്ലാം ഒക്കെ വഹിയാണ് അത് അമ്പിയാക്കൾക്ക് പ്രത്യേകമായതായിക്കൊള്ളണമെന്നില്ല അള്ളാഹുവിൻ്റെ അരികിൽ നിന്നുള്ളതായിക്കൊള്ളണം എന്നുമില്ല ഒരാളുടെ മനസ്സിലൊരു കാര്യം തോന്നിയാൽ അതിനെ വഹി എന്ന് പറയാൻ പറ്റും വൽ വഹയു ബിമായാഹു ലുഹവി ഭാഷാപരമായി വാഹിയുടെ അർത്ഥം എത്തനാവലും അത് സ്വീകരിക്കുന്നത് അവലൻ ഒന്നാമതായി അൽ ഇൽഹാമുൽ ഇൻസാൻ മനുഷ്യർക്ക് പ്രകൃത്യ ഉണ്ടാകുന്ന തോന്നൽ നമ്മുടെ മനസ്സിൽ പെട്ടെന്നൊരു തോന്നൽ ഉണ്ടാവും ഇങ്ങനെ ചെയ്യാം ആ ഒരു തോന്നലിന് എന്താ പറയുക കൽ വഹി വഹി പോലെ ആരുടെ ലിയമ്മി മൂസ ഉമ്മ മൂസാനബിയുടെ ഉമ്മ മൂസാ നബിയുടെ ഉമ്മയ്ക്ക് ഒരു വഹി ഉണ്ടായി അത് നേരിട്ട് ജുബിരിയിൽ വന്ന് അറിയിക്കുന്നതല്ല അത് അദ്ദേഹം ആ ഉമ്മായുടെ മനസ്സിൽ തോന്നിയതാണ് സുറത്തുൽ ഖസസിലെ ഏഴാമത്തെ ആയത് അൗദുബില്ല ഷെയ്ത്തോം റജീം ഇല ഉമ്മി മൂസ അൻ ദീ മൂസയുടെ ഉമ്മക്ക് നാം വഹി നൽകി നിങ്ങൾ മുലയൂട്ടുക എന്ന് വ നാം വഹൈ നൽകി ഇലാ ഉമ്മി മൂസ മൂസായുടെ ഉമ്മക്ക് അൻ അർത്ഥി നിങ്ങൾ അവനെ മുലയൂട്ടുക അപ്പോൾ ഉമ്മയോട് മുലയൂട്ടാൻ വേണ്ടി പറഞ്ഞത് അവരുടെ മനസ്സിലുണ്ടായ ഒരു തോന്നലാണ് അതായത് ഒരു ഇൽഹാമാണ് ആ ഇൽഹാമിന് ഭാഷാപരമായിട്ട് വഹി എന്നാണ് ഖുറാൻ ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത് അൽ ഇൽഹാമുൽ വരീസി ലിൽഹയവാൻ കന്നുകാലികൾക്കുണ്ടാകുന്ന നൈസർഗികമായ കന്നുകാലികൾക്കുണ്ടാകുന്ന നൈസർഗികമായ തോന്നൽ നൈസർഗികം എന്ന് പറഞ്ഞാൽ ജന്മവാസന അങ്ങനെയുണ്ടാവും അതെ കൽ വഹി ഇലൻ നഹിലി ഒരു തേനീച്ചക്ക് വഹി നൽകിയതുപോലെ അൽ ഇൽഹാമുൽ ലിൽ ലിൽഹയവാൻ അതായത് ജീവജാലങ്ങൾക്കുണ്ടാകുന്ന ചോദന ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഉണ്ടാകുന്ന ചോദനകൾക്കാണ് ഖരീസി ഹരീസന തൊബിയോ എന്നുള്ള അർത്ഥം ഫിത്തർ എന്നുള്ള ഏകദേശം അതേ അർത്ഥം തന്നെയാണ് പ്രകൃത്യ തന്നെ നൈസർഗികമായിട്ട് ഉള്ളിലുണ്ടാകുന്ന ഒരു ഒരു തോന്നൽ നൈസർഗികമായിട്ടുള്ളിലുണ്ടാകുന്ന ഒരു തോന്നൽ ഏതുപോലെ തേനീച്ചക്ക് വാഹി ഉണ്ടാകുന്ന പോലെ ഖുറാൻ പറഞ്ഞതിന് വഹി എന്നാ തേനീച്ചക്ക് അറിയാലോ മരങ്ങളിൽ പോയിട്ട് കൂടുണ്ടാക്കണം മലകളിൽ പോയിട്ട് കൂടുണ്ടാക്കണം എന്നൊക്കെ അപ്പോൾ അത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉള്ളിലുള്ളൊരു തോന്നലാണ് പക്ഷേ അതിനെ ഖുർആൻ വാഹി എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് ഔഹാ റബ്ബു കഹലി അനിത്തഹദിമിനൽ ജിബാലി ബുയൂത്ത നിന്റെ റബ്ബ് തേനീച്ചക്ക് വാഹി കൊടുത്തു ബോധനം നൽകി അനിത്തഹതി നീ പോയി ഉണ്ടാക്കണം മിനൽ ജിബാലി മലകളിൽ ബൊയൂത്തൻ വീട് നീ മലകളിൽ ചെന്ന് വീടുകൾ ഉണ്ടാക്കണം എന്ന് നിൻ്റെ റബ്ബ് വാഹി നൽകി അൽ സരിയ അലാ സബീലി റംസി വലിഹായി ഖൈഹായി ഖക്കരി അലി കൗമിഹി കാലത്താല ഫറ അല കൗമിഹി മിനൽ മെഹ്റാബ് ഫൗഹ ഇലഹിം അൻ സബ്യഹോ ബുക്കറത്തം വാഷിയ മൂന്നാമത്തത് ആംഗ്യം കൊണ്ട് അറിയിക്കുക ശരിയത്തന വേഗത്തിൽ ആംഗ്യം കാണുക ഇഷാറത്തു സരിയ അതായത് കാണിക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് മനസ്സിലായല്ലോ വിവരം അലാ സബി ഇഷാറത്തന സൂചന നൽകുക ചൂണ്ടിക്കാണിക്കുക ആ സരിയത്തു വേഗത്തിൽ അപ്പോൾ വേഗത്തിലുള്ള ചൂണ്ടിക്കാണിക്കൽ എന്ന അർത്ഥം വാഹിയനുണ്ട് അലാ സബീൽ റംസി ഒരാംഗ്യത്തിലൂടെ വൽഹായി അല്ലെങ്കിൽ ഒരു ബോധനം നൽകുന്നതിലൂടെ അപ്പോൾ ആംഗ്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പൊ ക ഈഹായി സക്കരിയ ക്കരിയാല അലൈ ഇസ്ലാമിന് ഒരു ബോധനമുണ്ടായതുപോലെ കാല പറയാണ് ഫഹറജ അല കൗമിഹി മിനൽ മെഹ്റാബ് അദ്ദേഹം മെഹ്റാബിൽ തൻ്റെ ജനതയുടെ അരികിലേക്ക് പുറപ്പെട്ടു ഫൗഹ ഇലഇഹിം എന്നിട്ട് അവർ അദ്ദേഹത്തിന് വഹി നൽകി നബി കൊടുത്തത് ആംഗ്യം കാണിച്ചു എന്നാ അൻസബ്യഹോ ബുക്കറത്തം വാഷിയ രാവിലെയും വൈകുന്നേരവും നിങ്ങൾ തസ്ബീഹ് ചൊല്ലണം എന്ന് അവർക്ക് പറഞ്ഞു കൊടുത്തു അപ്പോൾ അത് വ്യക്തമായ വാചകങ്ങളിലൂടെ പറഞ്ഞതല്ല അവിടെ അവർക്ക് വിക്രുചല്ലണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് അദ്ദേഹത്തിൻ്റെ ആ അവതരണത്തിൽ അദ്ദേഹത്തിൻ്റെ ആംഗ്യത്തിൽ നിന്ന് അവർ മനസ്സിലാക്കിയെടുത്ത അവിടെ ഖുറാൻ സക്കിരി അലൈഹി ഇസ്ലാം വിക്രു നൽകാൻ ജനങ്ങളെ വാക്കുകൾ കൊണ്ടല്ലാതെ ഓർമ്മിപ്പിച്ചതിനെ ഔഹ എന്ന് വിശദീകരിച്ചിരിക്കുന്നു പിന്നെ ഷെയ്ത്താൻ ഉണ്ടാക്കുന്ന വസുവാസനയും ഖുറാൻ വഹി എന്ന് വിശേഷിപ്പിച്ചിരുന്നു ഇതൊക്കെ ഭാഷാപരമായിട്ടാണ് കേട്ടോ ഷെയ്ത്താൻ ഉണ്ടാക്കുന്ന വസുാസിനെ ഖുറാൻ പിന്നെ വഹി എന്ന് എന്ത് ചെയ്തിട്ടുണ്ട് വിശേഷിപ്പിച്ചിട്ടുണ്ട് അതവിടെ സുറത്ത് അന്നാമിലെ നൂറ്റി ഇരുപത്തൊന്നാമത്തെ നൽകുന്നു ഇല ഔലിയ ഇഹിം അവരുടെ ഔലിയ ഇലേക്ക് ലിയുജാ ദൂക്കും നിങ്ങൾ പരസ്പരം തർക്കിക്കാൻ വേണ്ടി ലിയുജാ അവർ നിങ്ങളോട് തർക്കിക്കാൻ വേണ്ടി പക്ഷേ ഞാൻ വിശദീകരിക്കുന്നില്ല സുഹത്തുൽ അന്നാമലെ നൂറ്റി ആയത്താണ് പിശാജ് അവൻ്റെ മിത്രങ്ങൾക്ക് ഈ പുരോഹിതന്മാർക്കും ഒക്കെ ദുർബോധനം നൽകുന്നതിനെക്കുറിച്ച് പിശാജ് പിശാജൻ്റെ മുഴുവൻ ഔലിയ എന്നും ഷെയ്താനിയത്തിൻ്റെ പാതിലൂടെ സഞ്ചരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഹറാമുകൾ ചെയ്യാൻ വേണ്ടി മനസ്സിൽ ഇട്ട് കൊടുക്കുന്ന തോന്നൽ ആ തോന്നലിന് ലയ്യൂഷോന വഹി എന്നാണ് പിശാജിൻ്റെ വസുവാസിനെ ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അതാണ് മൂന്നാമത്തെ വസ്വസതു ഷെയ്ത്താനന്ദ നാലാമതായിട്ട് വസ്വസത്തു ഷെയ്താനു വഹി എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ഇനി അള്ളാഹു മലക്കുകൾക്ക് കൊടുക്കുന്ന കൽപ്പനകൾക്കും വഹിയെന്ന് പറഞ്ഞിട്ടുണ്ട് മാ മായുൽ ഇല മലായിക്കത്തി മലക്കുകൾ ഒരു കാര്യം പ്രവർത്തിക്കാൻ വേണ്ടി അള്ളാഹു കൊടുക്കുന്ന കൽപ്പന അതിന് വഹിയെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഇത് യു ഹൈ റബ്ബു കൈലൽ മലായിക്കത്തി അന്യ മഴക്കും ഫിത്തുല്ല മനു മലക്കുകൾക്ക് നിന്റെ റബ്ബ് വഹി നൽകിയ സമയം അന്യ മഴക്കും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് ഫസബിത്തുല്ലദീൻ ആമനു നിങ്ങൾ സത്യവിശ്വാസികൾക്ക് ധൈര്യം നൽകുക അപ്പം യുദ്ധരംഗത്ത് മുഹമ്മദ് നബി സല്ലു വസ്ലമിൻ സ്വഹാബികൾക്കും ധൈര്യം കൊടുത്തുണ്ടാകണം എന്ന് അള്ളാഹു കൽപ്പിച്ചതിന് വാഹി നൽകിയെന്നാണ് ഖുറാൻ വിശേഷിപ്പിച്ചുള്ള സുഹൃത്തുൽ അൻഫാലിലെ പന്ത്രണ്ടാമത്തെ ആയത്തിൽ ഇനി താരിഫു ഷറായി ഷറായി ആയിട്ടതിൻ്റെ അർത്ഥം എന്താണ് ഹുഅലാമുല്ലാഹി അംബിയ അഹു ബിമാ യുരീദു അയ്യു ബഹു ഇലഹിം മിൻ ഷറൈൻ ഔ കിതാബിൻ ഔ ബിവാസിത്വത്തിൻ ഔരിവാസിത്തിൻ അപ്പം അള്ളാഹു സുബാനത്താലേ അമ്പിയാക്കൾക്ക് ഒരു കാര്യം ഒരു വിവരം എത്തിച്ചു കൊടുക്കാൻ തീരുമാനിച്ചാൽ അത് കിതാബുകളിലൂടെ എത്തിച്ചു കൊടുത്താലും കിതാബില്ലാതെ മലക്കുകളിലൂടെ മറ്റോ നേരിട്ട് എത്തിച്ചു കൊടുത്താലും അങ്ങനെ ഒരു വിവരം എത്തിച്ചു കൊടുക്കുക അപ്പം കിതാബുകളിലൂടെയോ അല്ലാതെയോ അമ്പിയാക്കൾക്ക് അള്ളാഹു എത്തിച്ചു നൽകാൻ ഉദ്ദേശിക്കുന്ന വിവരം എത്തിച്ചു കൊടുക്കുന്നതിന് മാത്രമാണ് ഷറയി ആയിട്ട് നമ്മൾ വാഹി എന്ന് പറയുക അതാണ് ഹുവ ഹുവ ഊഹുവളലാമുല്ലാഹി അംബിയാഹു അല്ലാഹു തൻ്റെ അമ്പിയാക്കളെ അറിയിക്കല്ല ആഴലം എഴുലിം ഏഴിലാം തന്നെ അറിയിക്ക ബിമാ യുരീദു അവൻ ഉദ്ദേശിക്കുന്ന കാര്യം അൻ ആ ന്യുബല്യഹുലെയും ആ കാര്യം അവർക്ക് എത്തിച്ചു കൊടുക്കാൻ അപ്പോൾ ഏതൊരു കാര്യം അമ്പിയാക്കൾക്ക് എത്തിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുവോ മീൻ ഷറൈൻ ഷറൈയിൽപ്പെട്ട ആ കിതാബിന് അല്ലെങ്കിൽ കിതാബിൽപ്പെട്ട അഭിവാസിത്തത്തിന് ഒരു മാധ്യമം മുഖേന ആ ഐരിവാസിത്വത്തിന് അല്ലെങ്കിൽ ഒരു മാധ്യമമില്ലാതെ ഒന്നുകിൽ കിതാബിലൂടെ അല്ലെങ്കിൽ ഒരു മീഡിയയിലൂടെ അല്ലെങ്കിൽ ഒരു മീഡിയയും ഇല്ലാതെ എങ്ങനെ വേണമെങ്കിലും അള്ളാഹു സുബഹാന ഹോത്താല വാഹി എത്തിച്ചു കൊടുക്കുന്നതിനാണ് പിന്നെ പിന്നെ വിവരം അള്ളാഹുവിൻ്റെ അരികിൽ നിന്നുള്ള വിവരം പിന്നെ മലക്കുകൾ മുഖേനയോ കിതാബിലൂടെയോ അല്ലെങ്കിൽ നേരിട്ടോ അള്ളാഹു ഒരു കാര്യം അലക്ക് റസൂലുമാരോട് സംവദിക്കുന്നതിന് വഹൈ എന്നാണ് പറയുക നമ്മുടെ ഈ പാഠ പാഠഭാഗത്തിലെ പ്രധാന ചർച്ചയും അതാണ് അമ്പിയാക്കൾക്കുണ്ടായിരുന്ന വഹയ് അതാണ് ഇനി വിശദീകരിക്കാൻ പോകുന്നത് അൻവാളുൽ വാഹയി വഹയിൻ്റെ ഇനങ്ങൾ ലി തലക്കിൽ വഹി മിനല്ലാഹി താല തുറുക്കുൻ ബയ്യൻ താലാ ബി കൗലി സൂറത്തി തിഷൂറ അപ്പൊ അള്ളാഹുവിൽ നിന്ന് റസൂലുമാർ വഹീ സ്വീകരിക്കാൻ പല തരത്തിലുള്ള വഴികളുണ്ട് പല പല രൂപത്തിലാണ് വഹി സ്വീകരിച്ചിട്ടുള്ളത് ആ പ്രധാനപ്പെട്ട രൂപങ്ങളൊക്കെ പരാമർശിക്കുന്ന ഒരു ആയത്താണ് സുറത്ത് ചോറയിൽ അൻപത്തൊന്നാമത്തെ ആയത്ത് അള്ളാഹു അതിൽ അവൻ അമ്പിയാക്കളോട് സംസാരിക്കുന്നതും വഹി നൽകുന്നതും മൂന്ന് മർത്തപകളിലാണ് എന്ന് വിശദീകരിച്ചിട്ടുണ്ട് ഈ ആയത്തിലൂടെ അവലീ തലക്കിൽ വഹി വാഹി സ്വീകരിക്കുന്നതിന് മിനുള്ള അള്ളാഹു ഇല്ലെന്നുള്ള വഹി കിട്ടുന്നതിന് തുറുക്കുൻ പല വഴികളുണ്ട് ബയ്യൻ അഹല്ലാഹു അള്ളാഹു ആ വഴികൾ വിശദീകരിച്ചിരിക്കുന്നു താല ബി കൗലി ഒരു വചനത്തിലൂടെ ഫി സുറത്ത് ഷോറ സുറത്ത് ഷോറയിലുള്ള ഒരു വചനത്തിലൂടെ വമാ ഖാൻ അളി ബഷരിൻ ഒരു മനുഷ്യന് ഇല്ല അന്യുക്കല്ലി മഹുല്ല അല്ല സംസാരിക്കുക എന്നത് ഒരു മനുഷ്യനോടും ഉണ്ടാകില്ല എങ്ങനെയല്ലാതെ ഇല്ല വഹയ്യൻ വാഹിയായിട്ടല്ലാതെ ഒരു മനുഷ്യനോടും അള്ളാഹു വാഹിയായിട്ടല്ലാതെ സംസാരിക്കലുണ്ടാകില്ല ഔ അല്ലെങ്കിൽ മീം വറായി ഹിജാബ് ഒരു മറയുടെ പിറകിൽ നിന്നു ഔ ബി വറായി ഹിജാബ് ഒരു മറയുടെ പിറകിൽ നിന്ന് ഔ യുറുസില റസൂലൻ അല്ലെങ്കിൽ ഒരു റസൂലിനെ അയച്ചുകൊണ്ട് ഔ യുറസില റസൂലൻ ഒരു റസൂലിനെ അയച്ചുകൊണ്ട് ഫയൂഹിയ ബിഇനി ഹി മല്ലാഹുവിൻ്റെ ഉത്തരവനുസരിച്ച് അവൻ ഉദ്ദേശിക്കുന്നത് അവൻ വഹി നൽകുന്നു അങ്ങനെ ഒരു റസൂലിനെ അയച്ചിട്ട് അള്ള ഉദ്ദേശിക്കുന്ന വഹി നൽകുന്നു അങ്ങനെ അള്ളാഹുവിൻ്റെ ഉത്തരവനുസരിച്ച് അള്ളഹ ഉദ്ദേശിക്കുന്ന കാര്യം അള്ളാഹു ഒരു റസൂല് മുഖേന വാഹി നൽകും അതായത് ജിബ്രീൽ മുഖേന വാഹിയും നൽകും അപ്പം മൂന്ന് നിലക്കാണൊന്നു വാഹിയെ രണ്ട് മ മറക്ക് പിറകിൽ സംസാരിക്കുക അല്ലെങ്കിൽ ഒരു ദൂതനെ അയച്ചിട്ട് സംസാരിക്കുക ഇന്നഹു അലിയുൻ ഹക്കീം തീർച്ചയായും അള്ളാഹു ഉന്നതനും യുക്തിമാനുമാണ് ഉന്നതനായ യുക്തിമാനാണ് ആര് അള്ളാഹു ഫ അക്ബർ അള്ളാഹു താല അള്ള ഇവിടെ അറിയിച്ചിരിക്കുന്നു അന്ന കിലീ മഹു വാഹിയഹു അള്ളാഹുവിൻ്റെ സംസാരവും വാഹിയും ലിൽ ബഷരി ഒരു മനുഷ്യന് യക്കോ അല സലാസി മറാത്തിബ് മൂന്ന് മർത്തബകളിലാണ് ഉള്ളത് എന്ന് അൽ മർത്തബത്തുൽ ഊല ഒന്നാമത്തെ മർത്തബ ഒന്നാമത്തെ മർത്തബ അൽ വഹിയുൽ മുജറദു തനിച്ച വഹി വഹുവ യക്കദീഫു ഉള്ളാഹു ഫിഖൽബിൽ മുഹ ഇലേഹി ആർക്കാണോ അള്ളാഹു വഹി നൽകേണ്ടത് അയാളുടെ വഹിയിലേക്ക് അങ്ങ് ഇട്ട് അതായത് ഒരു മലക്കൊന്നും വരേണ്ടതില്ല അള്ളാഹു ഒരു സ്ഥലത്തേക്ക് വിളിച്ച് നേരിട്ട് സംസാരിക്കേണ്ടതുമില്ല അങ്ങനെ അല്ലാതെ ആർക്കാണോ വഹി നൽകാൻ ഉദ്ദേശിക്കുന്നത് ആ നബിക്ക് അള്ളാഹു നേരിട്ട് ഹൃദയത്തിലേക്ക് വഹി എറിഞ്ഞു കൊടുക്കുന്നു മാ യക്കീഫുല്ലാഹു അള്ളാഹു ഇട്ട് കൊടുക്കും എറിഞ്ഞു കൊടുക്കും നിക്ഷേപിക്കും ഫി ഖൽബിൽ മോഹ ഇലൈഹി ആർക്കാണോ വഹി കിട്ടേണ്ടത് അയാൾക്ക് വഹി കിട്ടേണ്ട ആൾക്ക് അള്ളാഹു ഇട്ടുകൊടുക്കും മിഹാ ഇലഹി മിമ്മ അറാദ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണോ വഹി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ കാര്യം അള്ളാഹു എത്തിച്ചു കൊടുക്കും ബിഹൈസുല ഇഷുഖു ഫിഹി അയാൾക്ക് സംശയമില്ലാത്ത വിധത്തിൽ അന്നഹു മിനല്ലാ അത് അള്ളാഹുല്ലെന്നാണ് അപ്പോൾ റസൂലുമാർക്ക് ഒരു വഹി കിട്ടാൻ കിട്ടുമ്പോൾ ഒരു ഡൗട്ടില്ല ഒരു സംശയവും അവർക്ക് വരുന്നില്ല ഇത് അള്ളാഹു ഇല്ലെന്ന് തന്നെയാണെന്ന് അവർക്ക് ഉറപ്പാണ് പമ്പയാക്കൾക്ക് മനസ്സിൽ തോന്നൽ നൽകും അല്ലെങ്കിൽ ആ വിവരം അള്ളാഹു മനസ്സിലേക്ക് നേരിട്ടിട്ട് കൊടുക്കും ആ ആ സമയത്ത് അത് അള്ളാഹുവിൽ നിന്നാണ് ലഭിക്കുന്നത് എന്ന കാര്യത്തിൽ അമ്പിയാക്കൾക്ക് സംശയം തോന്നുകയുമില്ല ആ വിധത്തിൽ അള്ളാഹു വഹി നൽകുന്നതാണ് ഒരു രീതി അപ്പോൾ ദലീലു കൗലു ദലീലുഹു അതിൻ്റെ തെളിവ് കൗലുഹു താൽ അള്ളാഹുവിൻ്റെ ആയത്തിൽ വന്നിട്ടുള്ള ഇല്ലാ വഹിയൻ വഹിയായിട്ടല്ലാതെ സംസാരിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗമാണ് അള്ളാഹു വഹിയായിട്ടല്ലാതെ സംസാരിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗമാണ് അതിൻ്റെ തെളിവ് അതിൻ്റെ ഉദാഹരണം പറയാം ما جاء في حديث عبد الله بن مسعود رضي الله عنه عبد الله بن مسعود الله عنه حديث عن أن النبي صلى الله عليه وسلم النبي صلى الله عليه وسلم أنه قال إن روح القدس نفث في روعي لن تموت نفس حتى تستكمل رزقها فاتقوا الله وأجملوا في الطلب إن روح القدس نفث في روعي روح القدس പരിശുദ്ധാത്മാവ് എൻ്റെ മനസ്സിൽ ഊതി റൗന മനസ്സ് ലൻ തമൂത്ത നഫ്സുൻ ഒരു ആത്മാവും മരിക്കുകയില്ലെന്ന് ഹത്താ തസ്തഖില പിന്നെ പൂർത്തിയാകുന്നത് വരെ ഹത്താ തസ്തക്മില എന്ന് പറഞ്ഞാൽ എന്താണ് പൂർണ്ണമാകുന്നത് വരെ എന്ത് പൂർണമാകുന്നത് വരെ അയാളുടെ പേരിൽ എഴുതപ്പെട്ടിട്ടുള്ള റിസ്ക് അയാളുടെ പേരിൽ എഴുതപ്പെട്ടിട്ടുള്ള റിസ്ക് അഹ ഫുല്ല അതിനാൽ നിങ്ങൾ അള്ളഹനെ സൂക്ഷിക്കണം ഫി തലബ് നിങ്ങൾ ഉപജീവനം അന്വേഷിക്കുന്നത് നന്നാക്കണം അതായത് ഹറാമായ സമ്പാദ്യം സ്വീകരിക്കരുത് അപ്പോൾ ഈ വാഹിൻ നബിക്ക് എങ്ങനെയാണ് കിട്ടിയത് ഒരാത്മാവും അതിന് അള്ളാഹു നിശ്ചയിച്ച റിസക്ക് പൂർണ്ണമായി കിട്ടാതെ ആ ആത്മാവ് മരണപ്പെടുകയില്ല എന്ന വാഹി നബിക്ക് കിട്ടിയത് ജുബിലി അലൈഹി സ്വലം നേരിട്ട് വന്ന് പറഞ്ഞു കൊടുത്തതല്ല നേരെ മറിച്ച് ആ വാഹി റസൂലിൻ്റെ മനസ്സിൽ തന്നെ ഊതിയതാണ് മനസ്സിൽ നേരിട്ട് ഊതി കൊടുത്താണ് ഒരാൾ പറഞ്ഞു കൊടുത്തതല്ല എന്നർത്ഥം അഹ്റജഹു ഇബിൻ ഹബ്ബാൻ ഫി വൽ സഹിം ഫിൽ മുസ്തദറക് മുസ്തഹ വ വാഫക്കഹുദബി വബനുമാജ ഫിസുനീഹയറും ആരൊക്കെയാണ് റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു വ അൽഹക്ക ബാളു അഹൽ ഇൽമി ബിഹാദൽ ഖസ്മി ഈ ഇനത്തിലാണ് പണ്ഡിതന്മാർ ചേർത്തിട്ടുള്ളത് അൽഹഖ എന്ന് പറഞ്ഞാൽ ചേർത്തു ബാള അു അഹ്ലിൽമി ചില പണ്ഡിതന്മാർ ബിഹാദൽ ഖസ്മി ഈ ഇനത്തിനെ നേരിട്ട് കൽബിലേക്ക് വഹി കൊടുക്കുക അതിൽപ്പെട്ടതാണ് പെട്ടതാണ് റു അംബിയ അംബിയാക്കൾക്കുള്ള സ്വപ്നം ഫിൽ മനാമി ഉറക്കത്തിൽ കറുഇയ ഇബ്രാഹീമ അലിഹി സ്ലാം ഇബ്രാഹിം നബി സ്വപ്നം കണ്ടല്ലോ അലാ അക്ബർ അള്ളാഹു അൻഖു കൗലി അല്ലാ അതിനെക്കുറിച്ച് പറയുകയാണ് കലയാ ഉറക്കിൽ നിന്നെ അറക്കണമെന്ന് ഞാൻ ഉറക്കത്തിൽ സ്വപ്നം കണ്ടിരിക്കുന്നു എൻ്റെ പൊന്നുമോനെ അപ്പം ഇസ്മായിൽ അഹ് ഇസ്ലാമിനെ അറക്കണമെന്ന് നബിക്ക് വഹി കിട്ടിയത് സ്വപ്നത്തിലൂടെയാണ് അപ്പം സ്വപ്നത്തിലൂടെയുള്ള വഹിയൊക്കെ ഈ ഗണത്തിലാണ് എണ്ണീട്ടുള്ളത് ഒരു മലക്ക് നേരിട്ട് വന്ന് പറഞ്ഞു കൊടുക്കാതെ മനസ്സിൽ തന്നെ ഊതിയിട്ട് പോകാം പരിശുദ്ധാത്മാവ് വന്നിട്ട് മലക്ക് വന്നിട്ട് എന്ത് ചെയ്യുക മനസ്സിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് പോവാം അങ്ങനെ മനസ്സിലേക്ക് നേരിട്ട് വഹി കൊടുക്കുന്ന ഒരു രീതി അതേപോലെ വക്കോ ക ഈ നബി സലഹലിൻ നബീ സലഹ്ല സ്വപ്നം ഫി ബിദായത്തിൽ ബിസ അദ്ദേഹത്തിൻ്റെ ആദ്യകാലത്ത് നബിയായി നിയോഗിക്കപ്പെട്ട ആദ്യകാലത്തുള്ള സ്വപ്നങ്ങളൊക്കെ വഹിയും മുഖേനയായിരുന്നു അലാമറവ ഷെഹാനി ബുഹാരി മുസ്ലിം ഉദ്ധരിച്ച അനുസരിച്ച് മിൻ ഹദീസി ആയിഷത്ത റതി അള്ളാഹു കാലത്ത് ആയിഷ ബി പറഞ്ഞു അവരു മാ പുതിയ ബിഹി റസൂൽ അല്ലാഹി സല്ലു അലൈ വസ്ലമിൻ്റെ ഒരു വാഹി റസൂലിന് ആദ്യകാലത്ത് വാഹി കിട്ടിയത് ആ റുയ്യ സ്വാലിഹ ഫിന്നവും ഉറക്കത്തിലുള്ള നല്ല സ്വപ്നങ്ങളായിരുന്നു നബി സല്ലു അലൈഹി വല്ലാമിന് ആദ്യകാലത്തെ വാഹിയൊക്കെ ഇങ്ങനെ നേരിട്ടുള്ള വാഹിയാണ് ഫക്കാൻ ലായറു ഇല്ല ജാഅത്ത് മിസല ഫലക്ക് സുബി അദ്ദേഹം ഒരു സ്വപ്നം കണ്ടാൽ നേരം പുലരുന്നത് പോലെ അത് സംഭവിക്കുമായിരുന്നു അല്ല സംഭവിക്കാതിരിക്കുന്ന പ്രശ്നമില്ല ലായറ കാണുകയില്ല ഇല്ലാ ജാത്ത് സംഭവിക്കാതെ ആ സ്വപ്നം സംഭവിക്കാതിരിക്കില്ല മിസിലെ സുബൈ നേരം വിടർന്നു വരുന്ന പോലെ നേരം പുലർന്നു വരുന്നത് എപ്രകാരം വ്യക്തമാണോ നബിസല്ലാ അലൈഹി ഇസ്ലമ കാണാറുണ്ടായിരുന്ന സ്വപ്നം അപ്രകാരം വ്യക്തമാകാറുണ്ടായിരുന്നു എന്നാണ് അൽ സാനിയ വഹീൻ്റെ രണ്ടാമത്തെ രൂപം അത്തക്കിലീമിം വറായി ഹിജാബിൻ ബിലാവാസിത്തത്തിൽ ഒരു മാധ്യമമില്ലാതെ ഒരു മറയുടെ പിന്നിൽ നിന്ന് സംസാരിക്കാം കമാ സബത്ത അലിക്ക അലി ബു റുസൂലീം അലംബിയായി ചില റസൂലുമാരുടെയും അംബിയാക്കളുടെയും കാര്യത്തിൽ സ്ഥിരപ്പെട്ടതുപോലെ കത്ത കിലീമി ലാഹിത്താൽ അലി മൂസ മൂസാ നബിയോട് അള്ളാഹു സംസാരിച്ച പ്രകാരം അലാമ അക്ബർ അള്ളാഹു ബിഹി ഫി അക്സറ ബിൻ മൗലഇ മിൻ കിതാബി അദ്ദേഹത്തോട് അള്ള സംസാരിച്ചത് ഖുർആാനിൽ ഒന്നിലേറെ സ്ഥലത്ത് വന്നിട്ടുണ്ട് മൂസാ നബിയോട് അള്ളഹ സംസാരിച്ചത് ഒരു മീഡിയേറ്റർ അല്ലാതെ ജുബറിയിൽ മുഖേന അല്ലാതെ നേരിട്ടാണ് കാലത്താല ഖുറാൻ പറഞ്ഞു വഖല്ലാഹു മൂസീമ അള്ളാഹു മൂസായോട് ഒരു സംസാരം സംസാരിച്ചു മൂസ ഒരു സംസാരം സംസാരിച്ചു സുറത്ത് നിസാ അല്ലെ നൂറ്റി അറുപത്തിനാല് ഇനി സുറത്തുൽ നൂറ്റി നാല്പത്തി മൂന്നിൽ കാണാം റബ്ബു മൂസ തൻ്റെ നിശ്ചയിക്കപ്പെട്ട സമയത്തേക്ക് വന്നപ്പോൾ വാഗ്ദത്ത സമയത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ റബ്ബ് അദ്ദേഹത്തോട് സംസാരിച്ചു അതേപോലെ വത്തെ കിലീമില്ലാഹിലി ആദം അള്ളാഹു ആദമിനോട് സംസാരിച്ചിട്ടുണ്ട് ആ കാര്യം കുറാൻ പറയാണ് ിൻ ആദം തൻ്റെ റബ്ബിൽ നിന്ന് കെലിമത്തുകൾ സ്വീകരിച്ചു അപ്പോൾ ആദമിനോട് റബ്ബ് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് എൻ്റെ വാക്ക് പറയണം റബ്ബന മുൻഫുസ്സന വൈലം തൗഫിള്ളന വത്തറംനഅലക്കൂനന്നൽ ഹാസരിൻ എന്ന് നീ ചൊല്ലണം എന്ന് റബ്ബ് ആദമിനോട് സംസാരിച്ചതാണ് അപ്പോൾ ആദ നബിയോട് റബ്ബ് സംസാരിച്ച പ്രകാരം വത്ത വക്കത്ത കിലീമില്ലാഹി താലഅൽ നബീന മുഹമ്മദിൻ സലിസ്ലം നമ്മുടെ നബി മുഹമ്മദ് നബിയോട് അള്ളാഹ് സംസാരിച്ചപ്പോൾ ലൈലത്തൽ അൽ ഇസ്ര ഇസ്രായേൻ്റെ രാവൻ അലാമാഹു അസാബിത്തു ഫിസനാദ് സുന്നത്തിൽ സ്ഥിരപ്പെട്ടതാണ് വദലീലു ഹാദിഹിൽ മർത്തബ ഈ ഒരു മർത്തബയുടെ ഉദാഹരണം ഈ ഒരു ഘട്ടത്തിൻ്റെ ഉദാഹരണം ഇലായത്തി ഈ ആയത്തുണ്ട് ഔമി റോ ഈ ഹിജാബ് ഹിജാബിൻ്റെ പിറകിൽ നിന്ന് എന്ന് അള്ളാഹു പറഞ്ഞത് ഇത്തരം സംസാരത്തെക്കുറിച്ചാണ് അമ്പിയാക്കളോട് ഇങ്ങനെ ഒരു മറയുടെ പിറകിൽ നിന്ന് നേരിട്ടല്ലാതെ എന്നാൽ വാസിത്തയില്ലാതെ അള്ളാഹു സംസാരിക്കുന്നു ഇനി അൽ മർത്തബത്ത് സാലിസ അൽ വാഹിയുബി വാസിത്തത്തിൽ മുഖേന നൽകുന്ന വാഹി ജുബറി അലൈഹി ഇസ്ലാമിനെയോ മറ്റു മലക്കുകളെയോ പറഞ്ഞയച്ചിട്ട് അമ്പിയാക്കൾക്കൊരു വിവരം എത്തിച്ചു കൊടുക്കുക അത് കുറാൻ പറയുന്നത് ഈ ആയത്തിൽ എങ്ങനെയാണ് സുഹൃത്ത് ഷൊറയിലെ ഇപ്പോൾ നമ്മൾ ഓതി അൻപത്തൊന്നാമത്തെ ആയത്തിൽ ഔ റസൂലൻ അള്ളാഹ ഒരു റസൂലിനും ഫയുഹീബിഷ എന്നിട്ട് അള്ളാഹുവിൻ്റെ അനുമതിയോടെ അള്ളാഹു ഉദ്ദേശിക്കുന്നത് ആ മലക്ക് സംസാരിക്കും വഹി നൽകും ആ വഹി മുഖേന ആ മലക്ക് മുഖേന അള്ളാഹു വഹി നൽകും വഹാദ കനുസൂലി ജുബ്രിൽ അലി ഇലാം ഇത് ജുബ്രീൽ അലി ഇസ്സലാം വന്നതുപോലെയാണ് ജുബ്രീ അലൈസ്ലാം വന്നത് ഇതിന് ഉദാഹരണമാണ് ബിൽ വഹി വഹിയുമായി മിനല്ലാഹി അല അംബിയായി വറസുലി അള്ളാഹുവിൻ്റെ അടുത്തുള്ള വഹിയുമായിട്ട് അംബിയാക്കളുടെ അടുത്തും റസൂലുമാരുടെ അടുത്തും ജുബ്രിയിൽ വന്നത് ഇതിന് ഉദാഹരണമാണ് വൽ ഖുർആാനു കുല്ലുഹു നസല ബിഹാദിഹി ത്രിക തക്കല്ലം അള്ളാഹു ബിഹി ഇങ്ങനെ അള്ളാഹു സംസാരിച്ച ഖുർആൻ അത് നബിമാർക്ക് എത്തിയത് മുഴുവൻ അല്ല മുഹമ്മദ് നബിക്കെത്തിയത് ഖുറാനിലെ മുഴുവൻ ആയത്തുകളും എത്തിയത് ഈ മാർഗത്തിലൂടെയാണ് അതായത് ജിബ്രിയിൽ വന്ന് സംസാരിച്ചാണ് ഖുർആൻ്റെ ആയത് ഖുർആാനിലെ ആയത്തുകളൊന്നും നബി സ്വപ്നം കണ്ടതല്ല ഖുറാനിലെ ആയത്തുകളൊന്നും അള്ളാഹു ഒരു മറക്കു പിറകില്ലെന്ന് മുഹമ്മദ് നബിയോട് നേരിട്ട് സംസാരിച്ചതല്ല ഖുറാനിലെ ആയത്തുകളെല്ലാം ജുബറിൽ അലൈഹി സ്വലാം മുഖേന ഒരു കൂടി നബിക്ക് അള്ളാഹു സുബാന ഖോത്താല എത്തിച്ച് കൊടുത്തിട്ടുള്ളതാണ് വല്ലാഹോ ജുബ്രിഅലി മുഹമ്മദിൻ അത് ജുബി അലിസ്ലാം ഓമ്മ നബിക്ക് എത്തിച്ചു കൊടുത്തിട്ടുള്ളതാണ് ഖുറാനിനെ കുറിച്ച് പറയുന്നുണ്ട് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുതൽ നൂറ്റി തൊണ്ണൂറ്റി നാല് വരെയുള്ള ആയത്ത് ഖുർആൻ എന്ന് പറഞ്ഞാൽ വൈനഹുല തൻസീൽ റബ്ബിൽ ആലമീൻ അത് റബ്ബുൽ ആലമീൻ്റെ അവതരണമാണ് എങ്ങനെയാണ് അത് അവതരിപ്പിച്ചത് നസല ബിഹി അത് കൊണ്ടുവന്നു അ റോഹുൽ അമീൻ വിശ്വസ്തനായ ആത്മാവ് അഥവാ ജുബറിയിൽ ജുബ്രീലാണ് ഖുർആൻ കൊണ്ടുവന്നത് എന്നാൽ അത് അള്ളാഹുവിൽ നിന്നുള്ള അവതരണമാണ് അപ്പോൾ അള്ളാഹു ജുബിലീൽ മുഖേനയാണ് എത്തിച്ചതെന്നർത്ഥം അലാ കൽബിഖാനിൻ്റെ കൽബിലേക്ക് അത് ജുബിരിയിൽ ഇറക്കിത്തന്നു ലി മിനൽ മുൻജിൻ നീ റസൂലുമാരിൽ ഉൾപ്പെടാൻ വേണ്ടി നീ താക്കീതുകാരിൽ ഉൾപ്പെടാൻ വേണ്ടി മറ്റൊന്ന് ുൽ നസൽഹുൽ ഖുദുസി റബ്ബി കബിൽ ഹക്ക് നീ പറയുക അതിനെ പരിശുദ്ധാത്മാവ് ഇറക്കി നിന്റെ റബ്ബിൽ നിന്ന് സത്യപ്രകാരം അപ്പോൾ ഖുർആാനിനെ ജുബ്രീൽ അലിസ്ലാം അള്ളാഹുവിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്ന് നബിക്ക് എത്തിച്ചതാണ് സുഹത്തുൻ നെഹ്റിലെ നൂറ്റി രണ്ടാമത്തായത്തിലും പറയുന്നുണ്ട് അപ്പം ഇങ്ങനെ ജുബ്രീൽ അലൈഹിസ്ലാം മുഖേന വഹിയായിട്ട് കൊടുക്കുന്നതാണ് മൂന്നാമത്തത് മുഹമ്മദ് നബിക്ക് ലഭിച്ച വഹികൾ മുഴുവൻ അങ്ങനെയല്ല എന്നാൽ ഖുർആൻ മുഴുവനും അങ്ങനെയാണ് ജിബ്രീൽ നബിയുടെ അടുത്ത് വരാനും പല രീതികളുണ്ട് അതങ്ങനെയാണ് വലി ജിബ്രീൽ അലൈഹി സ്ലാം ഫി തബിലി അൽ വാഹി അലി നബീന നമ്മുടെ നബിക്ക് വാഹി എത്തിച്ചു കൊടുത്തുകൊണ്ട് എത്തിച്ചു കൊടുക്കാൻ ജിബ്രീലിന് സലാസത്വ അഹ്വാൽ മൂന്ന് ഹാലുകളുണ്ട് മൂന്ന് അവസ്ഥകളുണ്ട് പല തരത്തിലാണ് വഹി എത്തിച്ചു കൊടുത്തിട്ടുള്ളത് അൻ യറാഹു റസൂലു അലാ സൂറത്തിഹി ലത്തി ഹുലിക്ക അലൈഹ ولم يحصل هذا ഇല്ല مرتين അതായത് ജുബ്രിൽ അലൈഹി സ്വലാമിനെ മലക്കനെ അള്ളാഹു എങ്ങനെയാണോ സൃഷ്ടിച്ചത് സൃഷ്ടിച്ച അതേ രൂപത്തിൽ തന്നെ സൃഷ്ടിച്ച അതേ രൂപത്തിൽ തന്നെ ജുബ്രിയിൽ വരുന്നതാണ് ഒരു രീതി എങ്ങനെയാണോ മലക്കനെ അള്ളാഹു സൃഷ്ടിച്ചത് ആ രൂപത്തിൽ തന്നെ എന്തു ചെയ്യും വരും തനതായ രൂപത്തിൽ മൂന്ന് തരത്തിൽ വഹിയുണ്ട് അതിലൊരു വഹി എന്താണ് അൻ യറാഹു റസൂലു സല്ലാ അലൈസ്ലം അല സൂറത്തിഹി അല്ലത്തീ ഹുലിക്ക അലിഹ ഏതൊരു രൂപത്തിലാണോ മലക്കനെ അള്ളാഹ് സൃഷ്ടിച്ചിരിക്കുന്നത് ആ സൃഷ്ടിക്കപ്പെട്ട രൂപത്തിൽ തന്നെ റസൂൽ കാണും വലം യഹസുൽഹാദ അത് ഉണ്ടായിട്ടില്ല ഇല്ല മറത്തൈനി രണ്ടു പ്രാവശ്യമല്ലാതെ കമാ കമാഅത്ത കറി റഹുഫിൽ ഫസ്ലി സാബിക് അത് മുമ്പുള്ള അധ്യായങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നബിക്ക് രണ്ട് തവണ വാഹി വന്ന കാര്യം കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ ആ ജുബരി അലൈഹി സ്വലാം മുഹമ്മദിനെ പേടരികിൽ തനതായ രൂപത്തിൽ വന്നത് നമ്മൾ പരാമർശിച്ചു കഴിഞ്ഞു അതാണൊന്ന് നേരിട്ട് വന്നിട്ട് വഹി കൊടുക്കുക ഇപ്പം പിന്നെ മേറാജ് പോയെന്ന് ജുബരിൽ നേരിട്ട് വന്ന് നിസ്കാരത്തെക്കുറിച്ചുള്ള വഹി അങ്ങനെയാണ് കൊടുത്തത് അതേപോലെ ഇക്കറബിസ്മി ബിസ്മി അലി ഹലക്ക് എന്ന ആയത്തിറങ്ങാൻ ആദ്യമായിട്ട് ജുബരി അലി ഇലാം വന്നപ്പോൾ നേരിട്ട് അറുന്നൂറ് ചിറകളോട് കൂടി ചക്രവാളം മുഴുവൻ നിറഞ്ഞു ഒരു ചിറകേന ചക്രവാളം നിറഞ്ഞു നിൽക്കാൻ മാത്രമുണ്ട് അങ്ങനെ ഏറ്റവും ഭീമമായ തൻ്റെ അതിസുന്ദരമായ വലുപ്പമുള്ള ആ രൂപത്തിലാണ് ജുബിലലിസ്ലാം ഇഖ്റബിസ്മർ റബ്ബിക്കല്ലദി എന്നുള്ള വാഹിയുമായിട്ട് വന്നത് ഇങ്ങനെ രണ്ട് തവണ പിന്നെ മീറാജ് രാവിന് നമസ്കാരം വഹി കൊടുക്കുന്ന രംഗം അവിടെയും എന്താണ് ജുബിലി അലിസ്ലാം നേരിട്ടാണ് പിന്നെ ജുബിറലിസ്ലാം ആ മീറാജ് യാത്രയിൽ നേരിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ജുബ്രിലിനെ മുഹമ്മദ് നബി കണ്ടിട്ടുണ്ട് രണ്ടാമത്തത് അന്യേത്തിഹിൽ വാഹയു മിസ്ല ഫി മിസ്ലി സ്വലസ്വലത്തിൽ ജറസ് വലിയ ഒരു മണിമുഴക്കം പോലെ അതായത് വലിയ മണിനാഥങ്ങളിൽ അതിൻ്റെ നാവ് വന്ന് ശക്തമായി വന്ന് അലക്കുന്നത് പോലെ ആ ബെല്ലിൽ ആ പിന്നെ പിച്ചളയിൽ വന്നിട്ട് ഇങ്ങനെ ശക്തമായിട്ട് അടിക്കല്ല ആ മണിയിൽ ആ അടിക്കുമ്പോൾ ഒന്നാകെ പ്രകമ്പനം ഉണ്ടാകും അങ്ങനെ വലിയ മണി നമ്മളെ ചെറിയ ചെറിയ മണിയല്ല വലിയ മണി ഇങ്ങനെ ഒന്നായിട്ട് അടിച്ചിട്ട് വന്നാകെ ചെല ചെലക്കുന്ന ശബ്ദം വലിയ മുഴക്കമുണ്ടാകും മണിയുടെ ആ വലിയ മുഴക്കം പോലെ വരാറുണ്ട് ഫയദ്ഹു വക്കദ്സൂൽു അലൈഹി സ്വലാം എന്നിട്ട് റസൂൽ എന്ത് ചെയ്യും അതിലേക്ക് ശ്രദ്ധിച്ച് കേൾക്കും ആ ശബ്ദം വരുമ്പോൾ റസൂൽ ശ്രദ്ധിച്ച് കേൾക്കും റസൂല് തന്നെ തനിക്ക് അങ്ങനെ വാഹി വരാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് സാലിസൻ മൂന്നാമതായി അന്യത്തമസലാ അലഹു ജുബ്രീലു ഫീസ് വറത്ത് റജുലിൻ ഒരു മനുഷ്യൻ്റെ രൂപത്തിലേക്ക് ജുബ്രീലും മാറും വയു ഹാ ബിൽ വാഹി എന്നിട്ട് പിന്നെ വാഹിയുമായി സംസാ സംഭാഷണം നടത്തും സംഭാഷണം നടത്തും കമാ മറഫി ഹദീസ് ജിബ്രീൽ അസാബിക് നമ്മൾ ഈ പുസ്തകത്തിൽ തുടക്കത്തിൽ വായിച്ചിട്ടുള്ള ഹദീസ് ജിബറിൽ സംഭവിച്ചതുപോലെ ഫീസു ആലിഹി നബി സുലമൻ മറാത്തിബി ദീൻ ദീനിൻ്റെ മർത്തബകൾ ഈമാൻ എന്താണ് ഇസ്ലാം എന്താണ് ഏഹ്സാൻ എന്താണെന്നൊക്കെ ചോദിച്ചല്ലോ അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ജിബിലിസ്ലാം ഒരു മനുഷ്യൻ്റെ രൂപത്തിലാണ് വന്നിട്ടുള്ളത് അങ്ങനെ മനുഷ്യ രൂപത്തിൽ വഹിക്കുമ്പോൾ മൂന്ന് തരത്തിലാണ് ഒന്ന് ജിബിരിൽ തനി തനി സ്വഭാവത്തിൽ തനി രൂപത്തിൽ വരിക സൃഷ്ടിക്കപ്പെട്ട അതേ രൂപത്തിൽ അറുന്നൂറ് ചിറകുകളോട് കൂടി വരിക രണ്ടാമത്തത് ജബലിനെ കാണുന്നില്ല എന്നാലും വഹയുമായിട്ട് വരും സ്ഥല സ്ഥലത്തുൽ ജറസ് വലിയൊരു മണി അടിക്കുന്നത് പോലെ വരിക മൂന്നാമത്തത് നബിസ്ലാസ്മക്ക് കാണാവുന്ന പ്രകാരം ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ വരിക വക്കത് അക്ബർ നബിയു സലിസ്ലമൻ അൽ ഹാലത്തേൻ അഹീറത്തേനി ഈ അവസാനം പറഞ്ഞ രണ്ട് രീതികൾ രണ്ട് ഹാലുകൾ ഫി ഹാരിസ് ഹരിസിബിൻ ഹിഷാം ലമസ് അല റസൂൽ അള്ളാഹി സാഹിതി സ്വലം ഫഖാൽ യാ റസൂൽ അള്ളാ കൈഫീഖൽ വഹി ഹാരിസ് ബിൻ ഹിഷാം റതി അല്ലാൻ റസൂൽ എടുത്ത് വന്നിട്ട് റസൂലെ അങ്ങേക്കെങ്ങനെയാണ് വഹി വരാനുള്ളത് എന്ന് ചോദിച്ചു അത് നബി കൊടുക്കുന്ന ഉത്തരത്തിൽ ഈ അവസാനത്തെ രണ്ട് രൂപങ്ങളുണ്ട് ഫഖാൽ റസൂൽഹി സലഹ് അലൈ വല്ലം അപ്പം റസൂൽല്ലാ ഹാരിസിനോട് പറഞ്ഞു അഹ്യാനൻ എഹ്നി മിസില സ്വൽസലത്തിൽ ജെറസി മണി മുഴങ്ങുന്നത് പോലെയാണ് ചില സമയത്ത് എനിക്ക് വഹി വരാറുള്ളത് വഹുവശോ അലിയ അതാണ് എനിക്ക് ഏറ്റവും തീക്ഷ്ണമായത് ഏറ്റവും ശക്തമായ വഹീൻ്റെ രൂപം അതാണ് ഫൈ അഫ്സിന്യ അപ്പോൾ ആ സമയത്ത് എനിക്ക് വേർപ്പ് പൊട്ടിയൊഴുകും വക്കത് വായിത്തു അനുകും ആ കാല പറയുന്നത് ഞാൻ ശ്രദ്ധിച്ച് കേൾക്കും ഒരാൾ പറയുന്നുണ്ടെന്ന് എനിക്ക് ആ സമയത്ത് മനസ്സിലാകും അപ്പോൾ ഞാനത് ശ്രദ്ധിച്ച് കേൾക്കും വാഹിയാനൻ മറ്റു ചില സമയങ്ങളിൽ എത്തമസ്തരുളിയാൽ മലക്കുറജ്ലൻ മലക്കു ഒരു മനുഷ്യനായി തന്നെ രൂപം പ്രാപിക്കും ഫ കല്ലുമിനി എന്നിട്ട് എന്നോട് സംസാരിക്കും ഫ ആയി ഞാൻ ശ്രദ്ധിച്ചു കേൾക്കും ആയക്കോലു ആ മലക്ക് പറയുന്നത് വഹീൻ്റെ രണ്ട് രൂപം ബുഹാരി മുസ്ലിം ഉദ്ധരിക്കുന്ന മുത്തഫൈറ്റ്ലൈ ഹദീസിലുണ്ട് ഫ അക്കല ഈമാനി ബിൽ കുതുബി വാദി ലഹു അടുത്ത അധ്യായത്തിൽ നമ്മുടെ ചർച്ച ഈമാനിൽ വിശ്വസിക്കുന്നതിൻ്റെ വിധി അതിൻ്റെ തെളിവുകൾ അതിലാദ്യത്തെ അധ്യായം താരിഫുൽ കുതുബ് താരിഫുൽ കുത്തുബ് കിതാബുകളുടെ നിർവചനം എന്താണ് കിതാബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ കുത്തുബു ജമു കിതാബ് കിതാബിൻ്റെ ബഹുവചനമാണ് കുത്തുബ് കിതാബ് എന്നുള്ളത് മസ്തറു കത്തബ എക്ത കിതാബൻ കത്തബയുടെ മസ്തറാണ് കിതാബ് സുമ സുമിയ ബിഹി അൽ മക്തൂബ് പിന്നീട് അത് എഴുതപ്പെടുന്ന എല്ലാറ്റിനും പറയാൻ തുടങ്ങി പൽ കിതാബ് പുസ്തകത്തിനും പറയാൻ തുടങ്ങി ഫിലാസലി അസലിൽ ഇസ്മൽ സഹീഫ മയൽ മക്തൂബ് അത് എഴുതപ്പെട്ട പേജുകൾക്ക് ഫിഹാദിൽ ഇങ്ങനെ എഴുതിയിട്ടുള്ള പേജുകൾ ക്രോഡീകരിച്ച് വച്ചാൽ അതിന് പുസ്തകം എന്ന് പറയാൻ തുടങ്ങി ഏതുപോലെ ഖുറാൻ വന്നിട്ടുണ്ട് കിതാബി അൻ തുനസ്സില അലൈഹി സൂറത്ത് നിസ്സമാ അഹ് കിതാബ് നിൻ്റെ അരികിൽ വന്നിട്ട് ആകാശത്ത് നിന്ന് ഒരു കിതാബ് ഇറക്കിത്തരണം എന്ന് ചോദിക്കുന്നു അപ്പോൾ അവിടെ ആകാശത്ത് നിന്ന് എന്തറക്കി കൊടുക്കുക കിതാബ് ഇറക്കി കൊടുക്കണം അതായത് പേജുകളിൽ എഴുതിയത് ആകാശത്തു നിന്ന് മോമനവിക്ക് നേരിട്ട് ഇങ്ങനെ ഇറക്കി കൊടുക്കണം എന്ന് അഖിലി കിതാബ് വന്നാവശ്യപ്പെടുന്നതാണ് സുഹത്തുനിസായിലെ നൂറ്റി അൻപത്തി മൂന്നാമത്തായത് ഇവിടെ കിതാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് യാണി സഹൈഫ പേജുകളാണ് മക്തൂബൻ ഫിഹ എഴുതപ്പെട്ട പേജുകൾ അപ്പം എഴുതപ്പെട്ട പേജുകളെന്നാണ് കിതാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഭാഷാപരമായിട്ട് അർത്ഥം എന്നാൽ വൽ മുറാദു ബിൽ കിതാബി ഹുന ഇവിടെ എന്താണ് നമ്മൾ കിതാബുകൾ നമ്മൾ ഈ അദ്ധ്യായത്തിൽ കിതാബുകൾ വിശ്വസിക്കണം എന്ന് പറയുമ്പം ഇങ്ങനെ എഴുതപ്പെട്ട എല്ലാ കിതാബുകളും വിശ്വസിക്കണം എന്നല്ലോ നമ്മളെന്താ ഉദ്ദേശിക്കുന്നത് അൽ കുതുബു വസ്തുഫു അല്ലത്തി ഹവത്ത് കലാം ഉള്ളാഹി താല അള്ളാൻ്റെ കലാം ഉൾക്കൊള്ളുന്ന ഏടുകളും പുസ്തകങ്ങളുമാണ് നമ്മളിവിടെ ചർച്ച ആ കലാം അല്ലതി ഔഹാഹു ഇലാ റുസുലിഹി അലിസ്സലാം അലിഹി അള്ളാഹു അവൻ്റെ റസൂലുമാർക്ക് വഹിയും നൽകുന്നതാണ് അപ്പം കിതാബുകളിലൂടെ അള്ളാഹു തൻ്റെ റസൂലുമാർക്ക് നൽകുന്ന വഹിയാണ് ഇവിടെ കിതാബിൽ വിശ്വസിക്കണം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സവാ എൻ മാ അൽക്കാഹു മക്തൂബൻ കത്തൗറാത്തി തൗറാത്ത് പോലെ എഴുതപ്പെട്ടതായി നൽകിയതാണെങ്കിലും ശരി ഔ നൽവാൻ തരീഖിൽ മലക്കി മുഷാഫഹത്തൻ അല്ലെങ്കിൽ ഒരു മലക്ക് മുഖേന മലക്ക് നബിയോട് സംസാരിച്ചുകൊണ്ട് പിന്നീട് ഫ ഫുത്തിബ ബാദദാലിക്കസായർ കുത്തും മറ്റ് പോലെ പിന്നീട് എഴുതപ്പെട്ടതാണെങ്കിലും ശരി അപ്പം തൗറാട്ട് എഴുതപ്പെട്ട കിതാബ് തന്നെ ജിബലി ലു മൂസാ നബിക്ക് കൊണ്ടി കൊടുത്താണ് ഖുറാൻ അങ്ങനല്ല ഖുറാൻ മുഹമ്മദ് നബിക്ക് ജിബലി അലി ഇസ്ലാം പറഞ്ഞു കൊടുത്തിട്ട് മുഹമ്മദ് നബി അത് സ്വഹാബിയോട് എഴുതാൻ ആവശ്യപ്പെട്ടാണ് മുഷാഫഹാന്നെ സംസാരിക്കുക ചുണ്ടുകൊണ്ട് നേരിട്ട് സംസാരിക്കാം അതാണ് ഞാൻ തലീക്കിൽ മലയ്ക്ക് മുഷാഫഹാൻ തന്നെ സംസാരിച്ചുകൊണ്ട് രണ്ടാണെങ്കിലും അത് കിതാബിൻ്റെ കണത്തിലാണ് പെടുന്നത് കാരണം അത് കിതാബാക്കി മാറ്റുന്നതല്ല മാറ്റം നല്ലതുകൊണ്ട് ഈമാനി ഈമാനിബിൽ കുത്തുബ് ഇനി കിതാബിൽ വിശ്വസിക്കുന്നതിൻ്റെ ഹുക്കുമ് വിധി അൽ ഈമാനു ബി ലാഹി ലത്തിയ അൻസല ഉൻസില അല റുസുലിഹി റസൂലുമാർക്ക് അവതരിപ്പിക്കപ്പെട്ട കിതാബുകളിലുള്ള വിശ്വാസം അല അല റുസുലിഹി കുല്ഹ റസൂ അള്ളാഹുഹുവിൻ്റെ എല്ലാ റസൂലുമാർക്കും ഇറക്കപ്പെട്ട കിതാബുകളിലുള്ള വിശ്വാസം റുക്കുനുൻ അവീമുൻ മീൻ അർഖാനുൽ ഈമാൻ ഈമാനിൻ്റെ റുക്കനുകളിൽപ്പെട്ട ഒരു വലിയ റുക്കനാണ് അതാണ് എൻ്റെ വിധി വാസലുൻ കബീറുൻ മീൻ ഉസൂൽ ഇദ്ദീൻ ദീനിൻ്റെ ഉസൂലുകളിൽപ്പെട്ട വലിയൊരു അസലാണ് അടിത്തറയാണ് ദീനിൻ്റെ അടിത്തറയാണ് കിതാബുകളിൽ വിശ്വസിക്കണമെന്നുള്ളത് സൗകര്യം ഉണ്ടെങ്കിൽ വിശ്വസിച്ചാൽ പോരാ ലാ എത്തഹക്കുൽ ഈമാനു ഇല്ലാ ബിഹി അതില്ലാതെ ഈമാൻ ശരിയാവുകയില്ല കിതാബുകളിൽ വിശ്വസിക്കാതെ ഒരാൾ മുബ്മിനാവുക ഒരാൾ അള്ളാഹാൽ വിശ്വസിക്കുന്നു മലക്കളിൽ വിശ്വസിക്കുന്നു അന്തിമനാൾ വിശ്വസിക്കുന്നു കദറിൽ വിശ്വസിക്കുന്നു പക്ഷേ അയാൾ കിതാബിൽ വിശ്വസിക്കുന്നില്ല എന്ന് വിചാരിക്കുക അവിടെ കൂടി അയാൾ പോയി അപ്പോൾ സഹിയായ ഹദീസുകൾ വിശ്വസിക്കാത്ത ഹദീസ് നിഷേധികളുണ്ടല്ലോ അവർ ഇസ്ലാമെന്ന് പുറത്താണ് ഞങ്ങൾ ഖുറാൻ മാത്രമേ വിശ്വസിക്കൂ അദീസ് ഞങ്ങൾ വിശ്വസിക്കൂ എന്നാൽ ഹദീസ് അള്ളാൻ്റെ വഹിയാണ് അത് എഴുതപ്പെട്ടതാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ വഹിയിൽ വിശ്വസിക്കാതിരുന്നാൽ അവരുടെ കാര്യ അപകടമാണ് അതൊരു ഉദാഹരണം ദല്ല തെളിവ് വന്നിട്ടുണ്ട് അല ദാലിക്ക അക്കാര്യത്തിന് അൽ കിതാബ് വസു കിതാബുസുന്നും തെളിവ് നൽകിയിട്ടുണ്ട് കിതാബി ഖുർആാനുള്ളൊരു തെളിവ് വിശ്വാസികളെ നിങ്ങൾ അള്ളാഹു വിശ്വസിക്കണം റസൂലിന് വിശ്വസിക്കണം റസൂലിന് കൊടുത്ത കിതാബിൽ വിശ്വസിക്കണം മുമ്പ് ഇറക്കിയിരുന്ന കിതാബുകളിലും വിശ്വസിക്കണം ആരെങ്കിലും മലക്ക് അള്ളാഹുവിനെയോ മലക്കുകളെയോ കിതാബുകളെയോ റസൂലുമാരെയോ യോമർ അന്തിമ നാളിനെയോ നിഷേധിച്ചാൽ ഫക്കത്ത് അല്ല ലാലംബുദ്ധ അവൻ അനി അതിവിദൂരമായ വഴികടിൽപ്പെട്ടു സുറപ്പ് നിസാർ നൂറ്റി മുപ്പത്താറ് അപ്പം അമർ അള്ളാഹു ഇബാദഹു അപ്പ അള്ളാഹ തൻ്റെ അടിമകളോട് കൽപ്പിച്ചിരിക്കുന്നു ഫിലായത്തി ഈ ആയത്തിൽ ബി ദുഹോലി ഫി ജമിയ ഷറാ ഇ ലീമാൻ ഇമാനിൻ്റെ ശരീരത്തിൽ മുഴുവൻ മുഴുവൻ കാര്യത്തിലും പ്രവേശിക്കുന്നതാണ് മനസ്സിലായില്ലേ വബിഹി വ ആർക്കാനി അതിൻ്റെ ശാഖകളിലും എല്ലാം കടക്കുന്നതാണ് കിതാബിലെ വിശ്വാസം ഫാമറഹു അതിനാൽ അള്ളാഹു അവരോട് കൽപ്പിച്ചു ബില്ലാഹി വറസൂലിഹി അള്ളാഹുവിലും റസൂലും വിശ്വസിക്കാൻ വഹു മുഹമ്മദ് മുഹമ്മദ് നബി അതോടൊപ്പം തന്നെ ബൽക്കിതാബ് ഇല്ലദീൻ അൻസലാലി ഹു അൽ ഖുറാൻ മുഹമ്മദ് നബിക്ക് അള്ളാ ഇറക്കിയ കിതാബ് അഥവാ ഖുറാനിലും വിശ്വസിക്കാൻ വേണ്ടി കൽപ്പിച്ചു ബൽഖിതാബിള്ളി അൻസലി മുൻസലിൻ കബിൽ മുമ്പ് അവതരിപ്പിക്കപ്പെട്ട കിതാബുകൾ വിശ്വസിക്കണം അതായത് വഹുവ ജബിയുൽ കുത്തേൽത്തക്കത്തവ മുമ്പ് വന്നിട്ടുള്ള എല്ലാ കിതാവും ഏൽപ്പെടും ഇതുപോലെ ക തൗറാത്തി വൽ ഇഞ്ചീലി വബൂരി തൗറാത്തി ഇഞ്ചീലി ജബൂർ ഇങ്ങനെ ഏതൊക്കെ കിതാവ് മുമ്പ് വന്നതായി നമുക്ക് വ്യക്തമായ തെളിവിലൂടെ അറിയിക്കപ്പെട്ടിട്ടുണ്ടോ അതൊക്കെ നമ്മൾ വിശ്വസിക്കണം സുമ ബയ്യന ഫിഹാ തമിലായ പിന്നെ ഈ അവസാനത്തെ ആയത്തിൽ ആയത്തിൻ്റെ അവസാനത്തിൽ പറഞ്ഞു അന്ന മൻ കഫർ അഭിഷേൻ ആരെങ്കിലും മീൻ അറക്കാനൽ ഈമാൻ ഈമാനിൻ്റെ റുക്കനുകളിൽപ്പെട്ട ഇത് നിഷേധിച്ചാൽ ഫക്കതുൽ അല്ല ലലാലം പഴീദ അവൻ അതിവിദൂരമായ വഴികളിൽപ്പെട്ടു അപ്പോൾ ഇത് ഈമാൻ്റെ റുക്കനാണ് വഹറജാൻ കസ്തീ സബീൽ മീൻ അർഖാൻ ഈമാൻ ലിതു കുറത്തി വൽ ഈമാൻ ബിക്കുത്തുബില്ല മീൻ അത് അർഖാൻ ഈമാനിൽ മത് കുറത്തി അല്ല ഈമാൻ ബിക്കുത്തുബില്ല അപ്പോൾ എന്താണ് ചുരുക്കി പറഞ്ഞാൽ മീൻ അർക്കാൻ അൽ ഈമാൻ ഈമാനിൻ്റെ റുക്കനുകളിൽപ്പെട്ടതാണ് അൽ മധു കുറമേൽ പറയപ്പെട്ട അതായത് ഏതൊക്കെ ഈമാൻ വിശ്വസിക്കാതിരുന്നാൽ വഴികളിലായി പോകുമോ ആ റുഖനായ വിശ്വാസത്തെപ്പറ്റി അള്ളാഹുരുടെ വിശ്വാസം അലക്കളിലെ വിശ്വാസം എന്നൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ ഒരു റുഖനായിട്ട് എണ്ണിയതാണ് പറയപ്പെട്ടതാണ് അൽ ഈമാനു ബിത്തുബില്ല അള്ളാഹുവിൻ്റെ കിതാബുകളിലുള്ള ഈമാൻ ലൈസൽ അൻ വൽ 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 കിതാബി വൻ കിഴക്കോട്ടോ പടിഞ്ഞാട്ടോ മുഖം തിരിക്കുക എന്നതിലല്ല പുണ്യം മറച്ചു പുണ്യം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലും അന്തിമനാളിലും മലക്കുകളിലും കിതാബിലും നബിമാരിലും വിശ്വസിക്കുക എന്നതാണ് പുണ്യം സുറത്ത് ഉൽ ബക്കറ നൂറ്റി എഴുപത്തിയേഴ് ഫാഹ്ബർ അസവജത്ത് അൽ ബിർ നന്മയുടെ യാഥാർത്ഥ്യം അള്ളാഹു അറിയിക്കാൻ ഹു അൽ ഈമാനു അത് വിശ്വാസമാണ് ബിമാ ക്കിൻ അർഖാൻ അൽ ഈമാൻ നേരത്തെ ഈമാൻ നേരത്തെ പറയപ്പെട്ട ഇമാൻ്റെ റുക്കനുകളിൽ വിശ്വസിക്കലാണ് ഈമാൻ നേരത്തെ ഇമാൻ റുക്കനായിട്ട് ആദ്യത്തെ ആയത്തിൽ പറഞ്ഞില്ലേ അത് വിശ്വസിക്കലാണ് യഥാർത്ഥ പുണ്യം എന്നാണ് ഇവിടെ പറയുന്നത് വല അമലു ബി ഹിസാൽ ബിറിൽ വാരിദ ഫിലായ ഹാദ ബാക്കിയുള്ള നന്മകളുടെ ഗുണങ്ങൾ അതനുസരിച്ച് പ്രവർത്തിക്കുന്നതൊക്കെ ഇതിന് ശേഷമുള്ള ആയത്തിൽ വരുന്നുണ്ട് പക്ഷെ അസലെന്താണ് ഈമാൻ്റാണ് ഈമാൻ ഉള്ളവരുടെ അമലുകൊണ്ട് നിസ്കരിക്കുന്നതിനെക്കുറിച്ചും മറ്റു നൻ കരാർ കരാറ് പാലിക്കുന്നതിനെക്കുറിച്ചും മറ്റു കുറിച്ചും സത്യത പാലിക്കുന്നതിനെ കുറിച്ചൊക്കെ ശേഷം പറയുന്നുണ്ട് പക്ഷെ അതൊക്കെ ശരിയാകണമെങ്കിൽ ഈ റുക്കനിൽ വിശ്വസിക്കണം അപ്പം ആ റുക്കനിൽ പെട്ടതാണ് കിതാബുകളിലുള്ള വിശ്വാസവും കിതാബുകൾ വിശ്വസിക്കാത്ത ഒരാൾ നിസ്കരിച്ചിട്ടൊന്നും കാര്യമില്ല മനസ്സിലായില്ലേ വതക്കരമിൻ അറക്കാൻ അൽ ഈമാൻ കാരണമല്ലാഹു ഈമാൻ്റെ റുക്കനുകൾ എണ്ണി പറഞ്ഞതാണ് അൽ ഈമാൻ ബിൽ കിതാബ് കിതാബിലുള്ള വിശ്വാസം ഖാലിബിൻ കസീർ അഹമ്മദ് ആയത്ത് വിശേഷിച്ചുകൊണ്ട് പറഞ്ഞു ഓ ഇസ്മു ജിൻസ് അത് ഇസ്മു ജിൻസാണ് ഒരു ഇനത്തിൻ്റെ പേരാണ് യഷ്മിനുൽ ഖുതുബുൽ മുനസ്സല മിനസമ ആകാശത്തുനിന്ന് ഇറക്കപ്പെട്ട എല്ലാ കിതാബിൻ്റെയും മൊത്തത്തിലാണ് കിതാബിലെ വിശ്വാസം എന്ന് പറഞ്ഞത് അല്ല അമ്പിയ എല്ലാ അമ്പിയാക്കൾക്കും ഇപ്പോൾ ഖുർആൻ മാത്രം വിശ്വസിച്ചാൽ പോരാ എല്ലാ കിതാബിലും വിശ്വസിക്കണം അത്ത ഹത്തമദ് ബി അശ്രഫിഹ കിതാബുകളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമായ കിതാബ് കൊണ്ട് അള്ളാഹു കിതാബുകൾ അവസാനിപ്പിച്ചു ആയതാണ് ആ കിതാബ് ബഹുവൽ അൽ മുഹൈമിൻ സുരക്ഷിതമാക്കപ്പെട്ട സുരക്ഷിതമായി നൽകിയ ഖുർആാനാണ് അലാമ്മ കബിലഹുമേൽക്കുത്തും മറ്റ് കിതാബുകളിലുള്ളതിനെയും സംരക്ഷിച്ചുകൊണ്ടാണ് കുർആൻ ഇറങ്ങിയത് അതിനാൽ മുഹൈബിനു അലാമ കബിലഹുമേൽ കുത്തുബ് എന്നാണ് കഴിഞ്ഞുപോയ കിതാബുകൾ എന്തൊക്കെയുണ്ടോ പുരോഹിതന്മാർ അതിലൊരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ട് കൃത്രിമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് കൂട്ടിച്ചേർത്തിട്ടുണ്ട് വെട്ടി ഒഴിവാക്കിയിട്ടുണ്ട് എന്നാൽ അതൊക്കെ തിരിച്ചറിയാവുന്ന വിധം ആ കിതാബുകളെ ശുദ്ധീകരിച്ച് അതിൻ്റെ എന്താണ് എന്ന് അറിയിച്ചു കൊണ്ടാണ് അഷ്റഫുൽ കുത്തുബായിട്ടുള്ള ഖുർആൻ അവസാനമായി ഇറങ്ങിയിട്ടുള്ളത് വലിയ തകരീറിൽ ഈമാനിബിൽ കുത്തുബി കിതാബുകളിലുള്ള വിശ്വാസം ഉറപ്പിക്കുന്നതിനു വേണ്ടി അമർ അള്ളാഹു ഇബാദഹുൽ മുക്മിനീൻ അള്ളാഹു തൻ്റെ അടിമകളോട് കൽപ്പന കൊടുത്തിട്ടുണ്ട് അന്യുഹാത്തബു അഹ്ലൽ കിതാബ് അഖിലി കിതാബിനോട് സംസാരിക്കാനായിട്ട് അള്ളാഹു ആവശ്യപ്പെട്ടത് കാണുക ബി ഗുഹവൽ ഹിത്താലെ കൗൽ എന്താണ് എന്താണ് അഹ്ലി കിതാബിനോട് സംസാരിക്കാൻ മുഹമ്മദ് മുഹമ്മദിന് പിള്ള പറഞ്ഞത് കൂലൂ ആമില്ലാ ഹി വമാ ഉൻ നിങ്ങൾ പറയുക ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു ഞങ്ങൾക്ക് അള്ളാഹു അവതരിപ്പിച്ചു തന്നതിൽ വിശ്വസിച്ചിരിക്കുന്നു ആർക്കാഹീമിൻ എന്ന് പറയുക അപ്പം അഹിലി കിതാബ് എന്തു പറയണം നിങ്ങൾ പറയണം എന്താ പറയേണ്ടത് ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന് പറയണം അതേപോലെ ഞങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട കിതാബുകളിൽ വിശ്വസിച്ചു എന്നിട്ട് അമ്പിയാക്കളുടെ പേരെടുത്തു വരാം ഇബ്രാഹിം നബിക്കും ഇസ്മായിൽ നബിക്കും ഇസ്ഹാഖ് നബിക്കും യാക്കൂബ് നബിക്കും അസ്ബാത്ത് എന്ന് പറഞ്ഞാൽ യാക്കൂബ് നബിയുടെ സന്താന പരമ്പരയിൽപ്പെട്ട നബിമാർക്കും ഒമാ ഊത്തിയെ മൂസ വൈസ പിന്നെ പ്രത്യേകം എടുത്തു പറഞ്ഞു ഉലുൽ അജ്മ മൂസ നബിക്കും ഈസാ ഈസാനബിക്കും അവതരിപ്പിക്കപ്പെട്ടതിലും ഒമാഊത്തിയ നബിയുൻ എല്ലാ നബിമാർക്കും മിർ റബി റബിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതിലും ഞങ്ങൾ വിശ്വസിക്കുന്നു ലാ നുഫുബൈൻ അഹദിം മിൻഹും അവരിൽ ഒരാൾക്കിടയിൽ ഞങ്ങൾ വേർതിരിവ് കൽപ്പിക്കുന്നില്ല എല്ലാ റസൂലുമാരെയും ഒരുപോലെ ഞങ്ങൾ വിശ്വസിക്കുന്നു ഒരാൾ വിശ്വസിക്കേണ്ടാത്ത റസൂലാണ് എന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് നിങ്ങൾ പറയണം സത്യത്തിൽ ജൂതന്മാർ യഹൂദികൾ ഈസാ നബിയെയും മുഹമ്മദ് നബിയെയും വിശ്വസിക്കുന്നില്ല അത് ഞങ്ങൾ വിശ്വസിക്കേണ്ടതില്ല എന്നാണ് അവർ പറഞ്ഞത് ജൂതന്മാരാണെങ്കിൽ ക്രിസ്ത്യാനികളാണെങ്കിൽ മുഹമ്മദ് നബിയും വിശ്വസിക്കുന്നില്ല മുസ്ലിങ്ങളാണെങ്കിൽ എല്ലാ നബിമാരെയും വിശ്വസിക്കും കാരണം എന്താണ് എന്ന കാര്യത്തിൽ അവർക്ക് വേറെതിരിവില്ല ലാൻഫരഖുബൈൻ അഹദിമിൻഹൻ ലഹു മുസ്ലിം ഞങ്ങളവന് കീഴ്പ്പെടുന്നവരാണ് ഫത്തമനത്തിലായ ഈ ആയത്ത് ഉൾക്കൊള്ളുന്നുണ്ട് ഈമാനുൽ മുഗ്മിനിയും വിശ്വസിക്കണം വിശ്വസിക്കണമെന്നത് ഈ ആയത്ത് മുഖ്മിനുകൾ വിശ്വസിക്കണം എന്ന കാര്യം ഉൾക്കൊള്ളുന്നു എന്ത് വിശ്വസിക്കണം എന്ത് വിശ്വസിക്കണം ബിമാ അള്ളാഹു ഇറക്കിയതിൽ മുഖേന വമാ അല റസൂൽ അൽ ഫിലായത്ത് ഈ ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട എല്ലാ റസൂലുമാർക്കും റസൂൽമാരുടെ വ്യക്തിത്വം അവർക്കൊക്കെ അവതരിപ്പിക്കപ്പെട്ട അത് വിശ്വസിക്കണം വമാ ഉൻസലാല ബക്കയ്യത്തൽ അമ്പിയ ഫിൽ ജുംല മൊത്തത്തിൽ ബാക്കിയുള്ള എല്ലാ അമ്പിയാക്കന്മാർക്കും അവർക്ക് പെട്ടെന്ന് വിശ്വസിക്കണം എന്ന ന്യായത്തിലുണ്ട് വാൻഹും ഫിൽ ഈമാനി റസൂൽമാരെ വിശ്വസിക്കണം എന്ന കാര്യത്തിൽ റസൂൽമാർക്കിടയിൽ വേറെതിരിവില്ല ബിബാളിയും ദൂനബാൾ ചിലർ ചിലരെ കൊണ്ടാണ് ഫൻ തലമാലിക്കൽ ഈമാൻ ആ ഈമാൻ അങ്ങനെ ക്രമീകൃതമായി ബിജമീർ റസൂലി എല്ലാ റസൂലുമാരിലും ഉള്ള ഈമാൻ വക്കുല്ലിമാൻസലാഹു അലഹിമിറക്കുത്തും അള്ളാഹു അവർക്കിറക്കിയ കിതാബുകളിലും അപ്പോൾ ആ ഈമാൻ ക്രമീകൃതമാകുന്നത് എല്ലാ റസൂലുമാരിലും അവർക്കിറങ്ങിയ കിതാബുകളും വിശ്വസിക്കുക അപ്പോഴേ മുറപ്രകാരമുള്ള ഈമാൻ ആവുകയുള്ളൂ എന്ന അതാണ് ഇബിൻ കസീർ പറഞ്ഞത് ഇക്കാര്യം ഉറച്ചു പറയുന്ന ധാരാളം ആയത്തുകളുണ്ട് ഈ വിഷയം വിവരിക്കുന്ന ധാരാളം ആയത്തുകളുണ്ട് അമ്മ അമ്മ സുന്നത്തു അമ്മ സുന്നത്തു ഫക്കത് ദാലിക്ക അലാ വുജൂബി ലീമാൻ ബിൽ കുത്തു പഖുർ ആനിൽ നിന്നുള്ള തെളിവാണ് കിതാബുകൾ വിശ്വസിക്കണമെന്ന് നമ്മൾ വായിച്ചത് ഇനി ഹദീസുകളിലും വന്നിട്ടുണ്ട് വായന ഈമാൻ അബിഹാ റുക്കനും പിൻ അർക്കാൻ ഈമാൻ കിതാബുകളിലുള്ള വിശ്വാസം അത് ഈമാൻ്റെ റുക്കനുകളിൽപ്പെട്ട ഒരു റുക്കനാണ് എന്ന് അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ദല്ല അലാ അലാദാലിഖ ഹദീസ് ജുബറിയിൽ ഹദീസ് ജുബ്രീൽ തന്നെ അതിന് തെളിവ് നൽകുന്നത് ഞാൻ വിശദീകരിക്കുന്നില്ല വസു അലുഹു നബി ഇസ്ലാസമ അൽക്കാൻ ഈമാൻ നബേദൽ ഈമാൻ്റെ റുഖനെപ്പറ്റി ചോദിച്ചു ഫാ നബി ഫിജാബത്തീം അപ്പോൾ ഈമാൻ്റെ റുഖിന് ജബിലിയിൽ വന്ന് ചോദിക്കുമ്പോൾ നബി ഉത്തരം പറയുന്നത് എന്താണ് അൽ ഈമാനു ബിൽ കുതുബി മാ ബക്കയത്തി അർക്കാൽ ഇമാൻ അതിലെല്ലാ ഇമാൻ അള്ളാഹുലുള്ള ഇമാൻ മുതൽ പറയുമ്പം അതിൽ കിതാബുകളിലുള്ള ഈമാനും അതിൽ ഉൾക്കൊള്ളുന്നുണ്ട് ഒക്കത്ത കതമൽ ഹദീസു ബിൻ അസഹീഫിൽ ഫസ്ലി സാബിഖ് കഴിഞ്ഞു പോയ പാഠത്തിൽ ഹദീസ് മുഴുവനായി അതിന് നെസ് വന്നിട്ടുണ്ട് ഫാഹനാൻ യാഹുന എവിടെ നമ്മളെന്ത് ചെയ്യുന്നില്ല ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ആവർത്തനത്തിൽ ഒന്ന് ഒഴിവാകുന്നുണ്ടാവും അവളെ ഹദീസ് മുഴുവൻ വായിക്കാഞ്ഞത് ആ ഹദീസിലുണ്ട് ഈമാനിൽപ്പെട്ടതാണ് കിതാബുകളിലുള്ള വിശ്വാസം ഫ തക്കറ ബിഹാദുജുൽമാൻ ബിൽ ഖുതുബി വസ്സ് ബിഹാ ജമീഹ അപ്പോൾ കിതാബുകളിലുള്ള വിശ്വാസം നിർബന്ധമാണ് ഈ കാരണത്താലെന്നുറപ്പായി വസ്സ്തീഖ് ബിഹാ ജമീഹ എല്ലാ കിതാബും സത്യപ്പെടുത്തണം വഴുത്തിഖാതുഹ അന്നഹാ കുല്ലുഹ അമിന എല്ലാ കിതാബും അള്ളാഹു നിന്നുള്ളതാണ് എന്ന് വിശ്വസിക്കണം അൻസലഹ അല റുസുലഹി അത് റസൂലുമാർക്ക് ഇറക്കി ബിൽഹക്കിബ് അൽഹുദ സത്യവും സന്മാർഗവുമായി വന്നൂരി വള്ളിയ പ്രകാശവും വെളിച്ചവുമായി വന്ന മൻഖബ ബിഹ ആരെങ്കിലും അത് ഖതബബിഹ കളവാക്കിയാൽ ഔ ജഹദൻ മൻഖിഹ ഔ ജഹദശയനൻ വല്ലതും നിഷേധിച്ചാൽ ഫഹുവ കാഫിർ ബില്ല അവൻ അള്ളാഹു നിഷേധിച്ചവനാണ് കാഫിറാണ് ഹാരിജു ബിൻ ദീൻ ദീനിലെന്ന് പുറത്തു പോകുന്ന ആളാണ് അപ്പൊ എല്ലാ കിതാബിലും വിശ്വസിക്കാത്തവൻ ദീനിലിന്ന് പുറത്തു പോകും എന്ന് കരുതുമ്പോൾ ആ കിതാബുള്ളതൊക്കെ എന്താണെന്ന് കണ്ടെത്തി അതിൽ എഴുതിയത് വിശ്വസിക്കണം എന്ന അർത്ഥത്തിലല്ല അതിലുള്ളതൊക്കെ തന്നെ ഖുർആാനിലുണ്ട് പക്ഷേ ആ കിതാബുകൾ ഉണ്ടായിരുന്നു എന്നും അതിൽ അതിലംബിയാക്കൾക്ക് നൽകിയത് സത്യമായിരുന്നു എന്നും നമ്മൾ വിശ്വസിക്കണം പിന്നെ അതനുസരിച്ച് അമല് ചെയ്യാൻ നിൽക്കാത്തത് അതിൽ അതിന് പുറത്തുള്ള വാക്കുകൾ എഴുതപ്പെട്ടതുകൊണ്ടും ഉള്ളിലുള്ളത് വെട്ടിമാറ്റപ്പെട്ടതുകൊണ്ടും ഒക്കെയാണ് പക്ഷേ ആ കിതാബിൻ്റെ അസൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ശരിയായ രൂപത്തിൽ വിശ്വസിക്കുന്നുണ്ട് അത് വിശ്വസിക്കാനും പാലിക്കാനും ഖുർആാൻ നമ്മൾ അവലംബിച്ചാൽ മതിയാകും പ്രവർത്തന പദത്തിൽ കൊണ്ടുവരാം ഇനി അവസാനം പറയുന്നത് സമറാത്തുൽ ഈമാനി ബിൽ കുത്തുബ് കുത്തുബുകളിൽ വിശ്വസിക്കുന്നത് കൊണ്ടുള്ള നേട്ടങ്ങൾ സമറാ അതിൻ്റെ ഫലങ്ങൾ വലിൽ ഈമാനി ബിൽ കുതുബി ആസാറുഹുൽ അലീമ അലൽ മുക്മിനി കിതാബിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ഒരു മുക്മിനിന് ധാരാളം അനന്തര ഗുണങ്ങളുണ്ട് ഫമിൻ സാലി അതിൽപ്പെട്ടതാണ് അവലൻ ശുക്ർ ഉള്ളാഹിത്ത അല അള്ളാഹുവിന് നന്ദി കാണിക്കാൻ പറ്റും അല ലുത്തുഫിഹി ബി തൻ്റെ സൃഷ്ടികളോടുള്ള അള്ളാഹുവിൻ്റെ കനിവ് കാരണം അള്ളാഹാൻ്റെ ലുത്തുഫ് കാരണം കാരണം അള്ളാഹുനോട് കനിവുള്ളതുകൊണ്ടാണല്ലോ നമുക്ക് കിതാബ് ഇറക്കി എങ്ങനെ ജീവിക്കണം എന്ന് നമ്മളെ പഠിപ്പിച്ചത് അതേപോലെ ഇനായത്തി ഹി ബിഹിം അവരോടുള്ള അവൻ്റെ പരിഗണന അള്ളാഹിൻ്റെ അടിമകളെക്കുറിച്ച് അള്ളാഹുന് നല്ല ശ്രദ്ധയുള്ളത് കൊണ്ടാണ് അവർ ശരിയായ വഴിക്ക് പോകാൻ വേണ്ടി അള്ളാഹ കിതാബ് ഇറക്കിയത് ഹൈസു അൻസല ഇലഹിം അൽ കുത്തുബ അൽ മുത്തലമ്മിന ഇർഷാദഹും അള്ളാഹു കിതാബ് ഇറക്കുമ്പോൾ അവർക്ക് അതിൽ അതിലുൾക്കൊള്ളുന്നുണ്ട് ഇർഷാദവും അവർക്കുള്ള വഴി കാണിക്കൽ ലിമാ ലിമാഫിഹി ഹൈറവും വസലാഹവും ആ ഇർഷാദിൽ ആ മാർഗനിർദ്ദേശങ്ങളിൽ അവർക്കുള്ള നന്മയും ഹൈറും എല്ലാം അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഫിദ്ദുനിയ വലാഹറ ദുനിയാവിലും ആഹ്റത്തിലും അപ്പോൾ ദുനിയാവിലും ആഹ്റത്തിലും അടിമക്ക് എന്താണ് ഹൈറായത് എന്ന് ഉൾപ്പെടുത്തിയ കിതാബ് ഇറക്കുക വഴി അതാണ് ഹൈസു അൻസല അള്ള ഇറക്കിയതിലൂടെ അള്ളാഹു തൻ്റെ സൃഷ്ടികളോട് കനിവും പരിഗണനയുമുള്ള ആളാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് അള്ളാഹുവിന് നന്ദി കാണിക്കാനുള്ളൊരു പ്രേരണ കിതാബിൽ വിശ്വസിക്കുമ്പോഴുണ്ടാകും അള്ളാഹ് ഏത് കാലത്തും അള്ളാഹുവിൻ്റെ അടിമകളോട് കനിവുള്ളവനാണ് അതുകൊണ്ടാണ് അവർ വഴിതെറ്റി പോകാതിരിക്കാൻ അമ്പിയാക്കൾ മുഖേന കിതാബുകൾ എത്തിച്ചു കൊടുത്തത് രണ്ടാമത്തെ ഗുണം ലുഹൂറു ഹെക്മത്തി ലായ് താല ഹൈസുഷറ ഫിയാദിൽ കുത്തും ഈ കുത്തുമിലല്ലാത്തിന് അള്ളാഹുവിൻ്റെ ഒരു ഹെക്മത്ത് വെളിപ്പെടും ലിക്കുല്ലി ഉമ്മത്ത് എല്ലാ ഉമ്മത്തിനുമായി യുനാസിബ് ഹാദിന് യോജിച്ച പ്രകാരം അപ്പോൾ അള്ളാഹു വേറെ വേറെ കിതാബ് ഇറക്കുമ്പോൾ ഓരോ ജനതക്കും യോജിച്ച തരത്തിലാണ് ആ കിതാബിൻ്റെ ശൈലിയും ഭാഷയും എല്ലാം ഉണ്ടായിരുന്നത് എന്നതിൽ നിന്ന് അള്ളാഹുവിൻ്റെ ഒരു ഹെക്മത്തിനെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വക്കാന ഹാത്തമുൽ കുത്തുബിൽ ഖുർആൻ അലീം അവസാനം അള്ളാഹു ഇറക്കിയ കിതാബ് ഖുർആൻ ഉണ്ടല്ലോ മുനാസിമൽ ജമീൽ ഹൽക്ക് അതിൻ്റെ ശൈലി എല്ലാ സൃഷ്ടികൾക്കും യോജിച്ചു ഒരു നാട്ടിലും പഠിപ്പിക്കപ്പെടാൻ കഴിയാത്ത അവസ്ഥ അതിനില്ല അതിൻ്റെ ശൈലി കൊണ്ടും അതുപോലെ ഭാഷാന്തരം ചെയ്യപ്പെടാനുള്ള സൗകര്യം കൊണ്ടും എല്ലാ നിലക്കും ഖുർആൻ എന്താണ് എല്ലാ ജനതയിലേക്കും ഫിഖുലി അസർ എല്ലാ കാലത്തും എല്ലാ നാട്ടിലും നാൾ വരെ അപ്പൊ എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തും ജനങ്ങൾക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും പറ്റിയ രൂപത്തിലാണ് അള്ളാ അന്തിമ കിതാബായ ഖുർആാനിനെ ഇറക്കിയിരിക്കുന്നത് മൂന്നാമത്തെ ഒരു ഫായിദ ഫായിദാത്തു സിഫത്തിൽ കലാമിലില്ല അള്ളാഹുവിന് കലാം എന്ന ഒരു സിഫത്തുണ്ട് എന്ന് സ്ഥിരപ്പെടുത്താം കാരണം അള്ളാഹുൻ്റെ കലാമാണ് ഖുർആൻ ഖുർആാൻ ഖുർആനിൽ ഖുർആാനിൽ കൂടി അള്ളാഹുവിൻ്റെ കലാമിനെ സ്ഥിരപ്പെടുത്തുകൂടി നമ്മൾ ചെയ്യുന്നത് വാനെ കലാമഹുലായിഷ ബിഹു കലാമൽ മഹ്ലൂഖിൻ അള്ളാഹുവിൻ്റെ കലാം സൃഷ്ടികളുടെ കലാമിനോട് സദൃശമാകുന്നില്ല നമ്മുടെ ശബ്ദമുണ്ടാകുന്നതിന് ചില ശാസ്ത്രീയമായി നിർവചിക്കാൻ കഴിയാവുന്ന ചില രൂപങ്ങളും ഘടകങ്ങളുമുണ്ട് ആ തരത്തിലല്ല അള്ളാഹുവിൻ്റെ കലാം വരുന്നത് അത് അള്ളാഹുവിന് മാത്രം സവിശേഷമായിട്ടുള്ളതും അവന് മാത്രം അറിയുന്നതുമാണ് അതേപോലെ വാജ വാജിസ് ഇൽ മഹ്ലൂഖിൻ അനിൽ ഇത്തിയാലി ബിസിൽ കലാമയും അതുപോലെ ഒരു കലാമ് കൊണ്ടുവരാൻ സൃഷ്ടികൾ ദുർബലരാണ് ഈ കാര്യവും നമ്മൾക്ക് ഉറപ്പിക്കാൻ പറ്റും അള്ളാഹിൻ്റെ കലാമും പോലെ ഖുർആൻ പോലെ ഒന്നും കൊണ്ടുവരാൻ ലോകത്ത് ആർക്കും സാധ്യമല്ല